എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഞാൻ മിസ്സസ് എൽജി. ഇന്ന് എൻ്റെ സബ്ജക്റ്റ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കടൽപ്പാലം, മുംബൈ ട്രാൻസ് ഹാർബർ ലൈൻ MTHL, അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഇന്നത്തെ എൻ്റെ വരവ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ്. 18,000 കോടി രൂപ ചെലവിട്ട് 22 കിലോമീറ്റർ നീളമുള്ള ഈ മുംബൈ ട്രാൻസ് ഹാർബർ ലൈൻ, അതായത് MTHL എന്നാണ് ഇതറിയപ്പെടുന്നത്. പാലത്തിൻ്റെ പണികൾ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് മന്ത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. പ്രതിദിനം ഏകദേശം 70,000 വാഹനങ്ങളാണ് ഈ പാലം ഉപയോഗപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നത്. ഇത് മുംബൈയെ നവ്യ മുംബൈയുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് 22 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ട്രാൻസ് ഹാർബർ ലൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് മുംബൈയിലെ, അതായത് സെൻട്രൽ മുംബൈയിലെ സെബ്രിയെ നവ്യ മുംബൈയിലെ ചിർലയുമായിട്ട് ഏകദേശം 15 to 20 മിനിറ്റ് മാത്രമേ യാത്ര ദൈർഘ്യമെടുക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 22 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാലം ഗോവ, പൂനെ, നാഗ്പൂർ എന്നീ സ്ഥലങ്ങളെ മുംബൈയുമായിട്ട് കണക്ട് ചെയ്യാൻ, അതുവഴി സാമ്പത്തിക ആയിട്ടുള്ള വികസനം, അതുപോലെ തന്നെ ഗതാഗത മാർഗം, അതായത് ഈസിയാകാനും ഗതാഗത കുരുക്ക് ലഘൂകരിക്കാനും ഈ MTHL കൊണ്ട് വളരെയേറെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പാലത്തിൻ്റെ വാട്ടർ പ്രൂഫിങ്, ടാറിങ്, അല്ലെങ്കിൽ CCTV, വിളക്കുകാൽ സ്ഥാപിക്കൽ, അതുപോലുള്ള എല്ലാ പ്രവൃത്തികളും കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഓപ്പൺ റൂഫ് ട്രോളിങ്, അതായത് ORT സംവിധാനമുള്ള ആദ്യത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലമാണ് ഈ മുംബൈ ട്രാൻസ് ഹാർബർ ലൈൻ. AI ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ വിദഗ്ധർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജപ്പാന്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി നിലവിൽ വന്നിരിക്കുന്നത്. ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഏജൻസിയാണ് ഇതിനെ ഫുള്ളായിട്ട് സഹായിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത് മുംബൈ മെട്രോപൊളിറ്റിയൻ റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്കാണ്. ഇത് ആക്ച്വലി 30 വർഷം മുമ്പ് വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ്. 2018 ഏപ്രിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചത്. 4.5 വർഷം കൊണ്ട് പണി തീർക്കാമെന്നുള്ള ഷെഡ്യൂളിലായിരുന്നു തുടങ്ങിയത്. കോവിഡ് വന്നു, അങ്ങനെ അത് ഏകദേശം ഒരു 1 ഇയർ ലേറ്റ് ആയിട്ടാണ് ഇത് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളുമായിട്ടാണ് നമ്മുടെ ഈ മുംബൈ ട്രാൻസ് ഹാർബർ ലൈൻ മുന്നോട്ട് പോകുന്നത്. 30.1 മീറ്റർ വീതിയുള്ള ഈ 6-അടി പാലം ജനങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ്. അതോടുകൂടി ഒരു സാമ്പത്തിക വികസനം, അതുപോലെ തന്നെ ആ ഏരിയയിലുള്ള ഒരു വികസനം, ഇതെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഗോവ, പൂന, നാഗ്പൂർ എന്നീ കുറേ സ്ഥലങ്ങൾക്ക് മുംബൈയുമായിട്ട് സാമ്പത്തികമായിട്ടുള്ള വികസനം നടത്താൻ ഈസി ആയിട്ടുള്ള ഒരു ഗതാഗത മാർഗമാണ് ട്രാൻസ് ഹാർബർ ലൈൻ, അതായത് MTHL വിഭാവനം ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒത്തിരിയേറെ പ്രതീക്ഷകളുമായിട്ടാണ് ഈ പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു.